വെൽക്കം ബാക്ക് ടു എൽ ടി സി മലയാളം. ഇന്നൊരു ദോശയുടെ റെസിപ്പിയാണ്. ദോശകൾ പലവിധത്തിലുണ്ട്. തട്ടുദോശ, കുട്ടിദോശ, മസാലദോശ, മൈസൂർ മസാലദോശ. ഇന്നത്തെ ദോശയുടെ രാജാവ് എന്ന് പറയുന്നത് മൈസൂർ മസാലദോശയാണ്. ഒരു കളർഫുൾ ദോശയാണ്. ആദ്യമായിട്ട് നമുക്ക് മാവരയ്ക്കാം. മാവരയ്ക്കാൻ വേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് പച്ചരിയാണ്. ഒരു 3 ഗ്ലാസ് പച്ചരിക്ക് 1/4 ഗ്ലാസ് ഉഴുന്ന രീതിയിൽ വെച്ചിട്ട് അരച്ചു അതിൽ ചെറുത് കുറച്ച് ഉലുവയിട്ടിട്ടുണ്ട്. ഒരു സ്പൂണോളം ഉലുവയിട്ടിട്ടുണ്ട്. ശേഷം അത് നമ്മളൊരു വൈകുന്നേരം അരച്ചിട്ട് രാവിലെയാണ് നമ്മൾ ഇത് യൂസ് ചെയ്തത്. അഥവാ നിങ്ങൾക്ക് മാവില്ല എന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് റെഡിമെയ്ഡ് ആയിട്ടുള്ള മാവും യൂസ് ചെയ്യാം. ഇവിടെ ഞങ്ങൾ വീട്ടിൽ ചെയ്ത മാവ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വെള്ളത്തിലേക്ക് ഉരുളക്കിഴങ്ങും ക്യാരറ്റും പീസാക്കിയത് ഏതാണ്ട് ഒരേ സൈസിൽ പീസാക്കി ഇട്ടിട്ടുണ്ട്. ക്യാരറ്റ് ഓപ്ഷനാണ്, വേണമെങ്കിൽ ഉപയോഗിക്കാം, കുറച്ചും കൂടി കളർഫുള്ളാവും. ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഇട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് 2 വിസിൽ ചെയ്യാവുന്നതാണ്. നമുക്ക് വേവിച്ചെടുക്കാം. ഇതാണ് ബേസിക് ആയിട്ടുള്ള മസാല, സാധാരണ മസാലദോശയുടെ മസാല. പിന്നെ നമുക്ക് മൈസൂർ മസാലദോശയ്ക്ക് വേണ്ടൊരു റെഡ് ചട്നിയാണ്. അപ്പോൾ ആ റെഡ് ചട്നിക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യമായിട്ട് ചെറിയ പാനെടുത്തു, അതിലേക്ക് നമ്മൾ എണ്ണയൊഴിച്ചു. എണ്ണയൊഴിച്ചിട്ട് ഇത്തിരി ജീരകം പൊട്ടിച്ചതിന് ശേഷം ഒരു 10 അല്ലിയോളം വെളുത്തുള്ളി ഇട്ടു. അതിലേക്ക് നമ്മൾ പൊട്ടുകടല ഇടാം, അല്ലെങ്കിൽ ഞാനിവിടെ കടലപ്പരിപ്പാണ് ഇട്ടിരിക്കുന്നത്. പൊട്ടുകടലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ പൊട്ടുകടല ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം. പിന്നെ അതിലേക്ക് ചുവന്ന മുളക്, ഇത് ഭയങ്കര എരിവുള്ളൊരു മുളകാണ്, എരിവിത്തിരി കൂടുതലുള്ള മുളകാണ്. നിങ്ങൾക്ക് എരിവ് കുറഞ്ഞ കളർഫുൾ ആയിട്ടുള്ള മുളകാണ് ഇതിന് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റെ അടുത്ത് അതില്ലാത്ത കൊണ്ട് ഞങ്ങൾ എരിവുള്ള മുളക് തന്നെ ഉണ്ട്. അതിൽ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. മിക്സിയിൽ നന്നായിട്ട് പേസ്റ്റ് പോലെ ആക്കി എടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചിട്ട് വേണം പേസ്റ്റാക്കി എടുക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ നമുക്ക് ഇത്രയാണ് സാധനം. അതായത് നമുക്ക് നടുക്ക പേസ്റ്റ് കാണാം. പിന്നെ നന്നായിട്ട് അരിഞ്ഞ തക്കാളിയുണ്ട്, മല്ലിയിലയുണ്ട്, പിന്നെ ബീട്രൂട്ട് ചെറിയതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അരിഞ്ഞു വെച്ച മീൻസ് അത് നമ്മൾ ചിരകി വെച്ചതാണ്. പിന്നെ സവാളയും ഉണ്ട്. ഇത് നമ്മൾ രാത്രി വൈകുന്നേരം അരച്ച് വെച്ചിട്ട് ഒരു പിറ്റേന്ന് രാവിലെ തുറന്നിട്ടുള്ള മാവാണ്. നന്നായിട്ട് ഫെർമെൻ്റ് ആയിട്ടുണ്ട്, നന്നായിട്ട് കാണാം. ഫെർമെൻറ്റേഷൻ നന്നായിട്ട് നടന്നിട്ടുണ്ട്, നന്നായിട്ട് പുളിച്ചിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മാവിൽ നിന്ന് എടുത്തിട്ട് ആ മാവിലേക്ക് നമ്മൾ ഉപ്പും കൂടി ചേർത്തിട്ട് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടി വെള്ളം കൂടി ചേർത്ത് നമുക്ക് കുറച്ച് ടൈറ്റാണിത് ദോശ ചൂടാവുന്നതാണ്. പിന്നെ മസാല എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. മസാലദോശയുടെ മസാല നമ്മൾ നോർമലായിട്ട് ഉണ്ടാക്കുന്നതാണ്. ആദ്യം എണ്ണ ഒഴിച്ചു, എണ്ണ ചൂടാം. ഇപ്പോൾ ഒരു കാസ്റ്റ് ഐറൺ പാനിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ കാസ്റ്റ് ഐറൺ പാൻ വാങ്ങാനുള്ള വേറൊരു വീഡിയോ ഞാൻ, ഈ കാസ്റ്റ് ഐറൺ പാനിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഇതേ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം ഞാൻ. അപ്പോൾ അതിൽ പോയി കാണാം. പിന്നെ നമ്മൾ ഇത്തിരി ജീരകം ഇട്ടു. ജീരകം ഇട്ട് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് കടുകും ജീരകമാണ് ഇട്ടിരിക്കുന്നത്. ശേഷം ഇത്തിരി ഉഴുന്ന്, ഒരു സ്പൂൺ ഉഴുന്നും കൂടി അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വലിയ ഉള്ളി സവാള ചേർത്തു റോസ്റ്റ് ചെയ്യുക. പിന്നെ ഇഞ്ചി ചെറുതായിട്ട് പീസായിട്ട് കട്ട് ചെയ്ത ഇഞ്ചി, ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റ് ചെയ്തെടുത്തിന് ശേഷം നമുക്ക് ഇതിലേക്ക് പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി കുറച്ച് ചേർക്കണം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്തിരി കുറച്ചൊരു മല്ലിയും കാര്യങ്ങളൊക്കെ ചേർക്കാം. പിന്നെ ഇതിൽ നമ്മൾ പച്ചമുളക് അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇത്തിരി ഗരം മസാല വേണമെങ്കിൽ ചേർക്കാം, ഓപ്ഷനലാണ്. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങും ക്യാരറ്റും അതിൽ വെള്ളം കളഞ്ഞിട്ട്, വെള്ളം വേണമെങ്കിൽ മാറ്റി വെക്കണം. അതിൽ ആ വെള്ളം മാറ്റി വെച്ച് നിങ്ങൾക്ക് ഇതിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അത് വെള്ളം കളഞ്ഞിട്ട് അതിലേക്ക് ആഡ് ചെയ്യുക. പിന്നെ നന്നായിട്ട് സ്മാഷ് ചെയ്ത് കൊടുക്കുക, നന്നായിട്ട് അത് പൊടിച്ചു കൊടുക്കുക. അതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ നേരത്തെ ഒഴിച്ച് മാറ്റി വെച്ച ചൂടുവെള്ളം ഇതിലേക്ക് കുറച്ച് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഏത് കൺസിസ്റ്റൻസിയിലാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിലെടുക്കാം. അതായത് കുറച്ച് തിക്കായിട്ട് വേണമെങ്കിൽ, ഒരു അധികം ലൂസും അല്ല, ഒരു തിക്കും അല്ല, അങ്ങനെ രീതിയിലാണ് നമ്മളിപ്പം ഈ മസാലദോശയുടെ. നിങ്ങൾക്ക് കഴിക്കുമ്പോൾ അറിയാമല്ലോ മസാലദോശയുടെ പാകം എന്താണെന്നുള്ളത്, മസാലയുടെ പാകം എന്താണെന്നുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് ഉപ്പ് ആവശ്യം നോക്കി, ഇടയ്ക്കിടയ്ക്ക് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഉപ്പിടുന്ന സമയത്ത് ദോശയിലും കൂടി ഉപ്പിടുന്നുള്ള രീതിയിൽ മനസ്സിൽ വെച്ചിട്ട് വേണം ഉപ്പിടാൻ വേണ്ടി. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു, നന്നായിട്ട് മിക്സ് ചെയ്ത് ഇങ്ങെടുത്തു ഈ മാവ്. അപ്പോൾ ഇതാണ് നമ്മൾ അകത്ത് ഫില്ല് ചെയ്യാനുള്ള മാവ്. ദോശ ഇടാം. നേരത്തെ പറഞ്ഞു കാസ്റ്റ് ഐറൺ പാനിലാണ് നമ്മൾ ദോശ ഇടുന്നത്. അപ്പം പുതുതായിട്ട് വാങ്ങിയതാണ്, നല്ലൊരു കാസ്റ്റ് ഐറൺ പാനാണ്, ഒട്ടിപ്പിടിക്കുന്നില്ല. ഇതുവരെ ഞാൻ ഉണ്ടാക്കിയ ദോശ ഉണ്ടാക്കിയ ഏറ്റവും നല്ല ഒരു കാസ്റ്റ് ഐറൺ പാനാണ്. സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ദോശ. ആദ്യം നമ്മൾ റെഡ് ചട്നി, റെഡ് ചട്നി ഈ നമ്മൾ ഉണ്ടാക്കിയ റെഡ് ചട്നി കളർ ഇത്തിരി കുറവാണ്. ശരിക്കും നല്ല കാശ്മീരി ചില്ലി ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല കളറുണ്ടാവും. അപ്പം ആ റെഡ് ചട്നി നമ്മൾ ആദ്യം ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ചെയ്തു. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച പച്ച, അതായത് റോ ആയിട്ടുള്ള ബീട്രൂട്ട്, സവാള, തക്കാളി, മല്ലിയില, ഇത് ഫുൾ മൂന്നും അതിൻ്റെ മുന്നിൽ മേലെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സ്പ്രെഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പം ആ ചൂടിൽ തന്നെ ഇത് നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യുക. വേണമെങ്കിൽ ഇത്തിരി എണ്ണ അതിൻ്റെ മേലേക്ക്, റെസ്റ്റോറൻറ്റിലെ കാണുന്ന ഒരു സ്റ്റൈലിൽ മേലെ ഇത്തിരി എണ്ണ തൂക്കിക്കൊടുക്കുക. ശേഷം നന്നായിട്ട് കുക്കായിട്ടുണ്ട്, കുറച്ചേരം വെയിറ്റ് ചെയ്യുക. ഒരു
അഞ്ച് മിനിറ്റ് ആകുന്ന സമയത്ത് നമുക്ക് മറിച്ചിടാം. പിന്നെ റെസ്റ്റോറൻറ്റിലൊക്കെ ചെയ്യുന്ന അതേ സ്റ്റൈലിൽ പീസ് പീസാക്കിയിട്ട് സെർവ് ചെയ്യാം. പിന്നെ എൻ്റെ അടുത്തുള്ള പാൻ എന്ന് വെച്ചാൽ ചെറിയ പാനാണ്. അപ്പോൾ നമ്മൾ ദോശയുടെ സൈസും ചെറുതായിരിക്കും. നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ അറിയാം, വലിയ സ്ക്വയറിലുള്ള ഒരു ടേബിൾ പോലത്തെ ദോശത്തവയിൽ അല്ലെങ്കിൽ ദോശ കല്ലിലാണ് അവർ ചുടുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം, ഒരു വലിയ ദോശയെ ചുട്ട് നോക്കാം. എന്ന് വെച്ചാൽ വലിയ ദോശ ചുടുമ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ അരികി വേവാനുള്ള ചാൻസ് കുറവായിരിക്കും. അതുകൊണ്ടാണ് ഞാനിപ്പം ഒന്നുകൂടി കാണിക്കാം, വേറൊരു വലുതായിട്ട് ചുട്ടത്. എന്ന് വെച്ചാൽ ഇതിങ്ങനെ ചുട്ടിട്ട് വലിയ ദോശ കിട്ടി, പക്ഷേ അരികി വെന്തില്ല, ഇടയ്ക്ക് ഒട്ടിപ്പോയതുപോലായി. അപ്പം മിക്കവാറും ഒരു മീഡിയം സൈസുള്ള ദോശ ചുടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ട്രൈ ചെയ്യുക എല്ലാവരും ഈ ഒരു റെസിപ്പി, മൈസൂർ മസാല ദോശ. എൻജോയ്. വീണ്ടും കാണാം വേറൊരു വീഡിയോ ആയിട്ട് LTC മലയാളത്തിലൂടെ.